മലയാളച്ചെയലിൻ്റെ അടിസ്ഥാന പാഠാവലി 13-ാം എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 13-ാം എപ്പിസോഡിൽ അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1-ാം എപ്പിസോഡിൻ്റെ എല്ലാ ആശയഭംഗിയും ഊറിക്കൂടി വന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു കവിതയാണ് റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടി. കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. റഫീഖ് അഹമ്മദിനെ നമ്മൾ കൂടുതൽ അറിയുന്നത് ഗാനരചയിതാവ് എന്നുള്ള രീതിയിലാണ്. നമുക്കേറെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഗാനങ്ങളൊക്കെ തന്നെ രചിച്ച് നമ്മുടെ കയ്യിലെത്തിച്ചിട്ടുള്ള പ്രിയ ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ്. ആ രീതിയിൽ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും റഫീഖ് അഹമ്മദിന് നല്ല പരിചയമുണ്ട്. പക്ഷേ ഏറ്റവും അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായ മലയാളത്തിൻ്റെ കാവ്യശബ്ദം കൂടിയാണ് റഫീഖ് അഹമ്മദിൻ്റേത്. വയലാർ രാമവർമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഴയ പാട്ടുകളൊക്കെ വയലാറിൻ്റെ പാട്ടുകളാണ്. അതുപോലെ തന്നെ പി ഭാസ്കരൻ്റെ പാട്ടുകൾ, ONV, ഈ മൂന്ന് കവികളുടെയും ഒരു പിന്തുടർച്ചക്കാരനായ കവി എന്ന് വേണമെങ്കിൽ നമുക്ക് റഫീഖ് അഹമ്മദിനെ പറയാം. കാരണം വയലാറും ONV പി ഭാസ്കരനൊക്കെ ഒരേ സമയം തന്നെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കളും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഏറ്റവും ശക്തമായി തന്നെ പറയേണ്ട കാര്യങ്ങൾ ആശയങ്ങൾ കവിതയിലൂടെ ഉപയോഗിച്ച് മലയാളിക്ക് തന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളുകൂടിയാണ് ഈ മൂന്ന് പേരും. അതുകൊണ്ട് നമുക്ക് റഫീഖ് അഹമ്മദിനെ വയലാറിൻ്റെയും ONV യുടെയും പി ഭാസ്കറിൻ്റെയും ഒക്കെ ഒരു പിന്തുടർച്ച അവകാശിയായ കവിയായിട്ട് നമുക്ക് റഫീഖ് അഹമ്മദിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ പുതുതലമുറയിൽ വളരെ ശ്രദ്ധേയമായ ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു കവിശബ്ദം ഇന്ന് റഫീഖ് അഹമ്മദിൻ്റേതാണ് എന്ന് പറയാം. പുതുവഴിയുടെ അഴകും അഴലും ആയി വഴിഞ്ഞൊഴുകുന്നതാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. അഴലും എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഈ കാലഘട്ടത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന മാനവികതയുടെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, അവൻ്റെ വേദനകൾ, സങ്കടങ്ങൾ, മോഹങ്ങൾ, ഇങ്ങനെ അവൻ്റെ എന്തൊക്കെ അഴലുകളുണ്ടോ അതെല്ലാം ഏറ്റവും അഴകായി നമ്മുടെ ഉള്ളിലേക്ക് വാർന്നു വീഴുന്ന കവിതകളാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. ഈ അഴകും അതുപോലെ തന്നെ അഴലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനരചനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യചരിത്രം പറയുന്നത് എങ്ങനെയാണെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ആദ്യത്തെ കവിത തോണിയാത്ര എന്നുള്ളൊരു കവിത, അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരികയാണ്. അങ്ങനെയാണ് ഒരു കവി ജനിക്കുന്നത്, താൻ എന്ന കവി ജനിക്കുന്നത് തോണിയാത്ര എന്ന കവിതയിലൂടെയാണ് എന്ന് റഫീഖ് അഹമ്മദ് തൻ്റെ കാവ്യചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. ഒരു അംഗീകരിക്കപ്പെട്ട രീതിയിൽ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇറങ്ങുന്ന 1996 സ്വപ്നവാങ്മൂലം എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിലൂടെയാണ് റഫീഖ് അഹമ്മദ് തൻ്റെ സാന്നിധ്യം മലയാള കാവ്യലോകത്തെ അറിയിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു കാവ്യസമാഹാരം വന്നു കഴിഞ്ഞപ്പോൾ ഇതാ സഹൃദയ ചേതസ്സിലേക്ക് ഒരു അശരീരി വന്നു, ഇതാ ഒരു കവി അല്ലേ. സഹൃദയരായ മലയാള കവിതയെ ആസ്വദിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിലേക്ക് ഒരു അശരീരി പോലെ വന്നു, ഇതാ ഒരു കവി ഇവിടെ ജനിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരമായ സ്വപ്നവാങ്മൂലം എന്ന് പറയുന്ന ആ കൃതിയിൽ തന്നെ ഇവിടെ വിളംബരപ്പെട്ടിട്ടുണ്ട്. സഹൃദയ ചേതസ്സിലേക്ക് ഒരു അശരീരിയായി കടന്നു വന്ന റഫീഖ് അഹമ്മദ് പിന്നെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിട്ട് മാറുന്നൊരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. പാറയിൽ പണിതത്, അതുപോലെ തന്നെ ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവഗാമി, തോരാമഴ, ഇങ്ങനെയുള്ള കാവ്യസമാഹാരങ്ങളിലൂടെയൊക്കെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിട്ട് റഫീഖ് അഹമ്മദ് മാറാണ്. അനികാലികങ്ങളിലൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ കവിതകളൊക്കെ കാവ്യലോകം ഏറ്റവും സവിശേഷതയോടുകൂടി കാലികമായ പ്രസക്തിയോടുകൂടി വായിക്കുകയും ആസ്വദിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാവ്യലോകത്തിൻ്റെ ഉടമയാണ് റഫീഖ് അഹമ്മദ്. അപ്പോൾ നമ്മുടെ കവിയെ പരിചയപ്പെട്ടു. പ്രധാനമായിട്ട് എന്താണ്, വയലാറിൻ്റെയും ONV യുടെയും പി ഭാസ്കറിൻ്റെയും ഒരു പിന്തുടർച്ച അവകാശിയാണ്. പുതുതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയവും പ്രിയപ്പെട്ടതുമായൊരു കവിയാണ്. പുതുവഴിയുടെ അഴലായും അഴകായും വഴിഞ്ഞൊഴുകുന്നതാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത തോണിയാത്രയാണ്. ആദ്യത്തെ കാവ്യസമാഹാരം സ്വപ്നവാങ്മൂലമാണ്. അതിലൂടെ തന്നെ ഒരു നല്ല കവി ഇതാ വന്നിരിക്കുന്നു എന്നുള്ളതായൊരു അശരീരി നമ്മുടെ മനസ്സിൽ വന്ന് പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുള്ള കാവ്യസമാഹാരങ്ങളുടെ പേരുകളെന്ന് എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതു കാലാനുകാലികങ്ങളൊക്കെ മാതൃഭൂമിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ട് കവിതകൾ ഇങ്ങനെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാനും അറിയാനുമുള്ളതായ ഒരു അവസരമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കുക.
ഇതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പഠിക്കുന്ന അടിസ്ഥാന പാഠാവലിയുടെ തൊട്ട് മുമ്പുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിത തോരാമഴ എന്നുള്ള പേരിലുണ്ടായിരുന്നു. നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും തോരാമഴയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് പഠിക്കുവാനുള്ള അമ്മത്തൊട്ടിൽ പഠിക്കുന്നതിന് മുമ്പ് റഫീഖ് അഹമ്മദിൻ്റെ മറ്റൊരു കവിത, അതായത് നിങ്ങൾക്ക് മുമ്പുള്ള 10-ാം ക്ലാസ്സുകാർ 2-3 വർഷം മുമ്പുള്ള 10-ാം ക്ലാസ്സുകാർ പഠിച്ചിരുന്ന റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത നമുക്കൊന്ന് പരിചയപ്പെടാം. മറ്റൊന്നിനുമല്ല, എന്താണ് ഈ കവി, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എങ്ങനെ റഫീഖ് അഹമ്മദ് മാറുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ പ്രാഥമികമായിട്ട് ഒറ്റ വാച നമുക്ക് കേൾവിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ തോരാമഴ. ആ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യസമാഹാരവുമുണ്ട്. അപ്പോൾ തോരാമഴ എന്നുള്ള കവിത മാഷ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കവിയെ കൂടുതൽ അറിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാഷ്. അതെന്താണെങ്കിൽ, ഒരു കുഞ്ഞു മരിക്കുകയാണ്, ഒരു കുട്ടി മരിക്കുകയാണ്. ഉമ്മുക്കുലുസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കവി തന്നെ പറയുന്നുണ്ട് തൻ്റെ വീടിനടുത്ത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് തൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്നു, അതാണ് തോരാമഴ എന്നുള്ള കവിതയായിട്ട് മാറിയത് എന്നുള്ളതാണ്. ഉമ്മുക്കുലുസു അതിൻ്റെ എല്ലാ ദാരിദ്ര്യവും അനുഭവിക്കുന്ന ഒരു ചിത്രം കവി കാണിച്ചു തരുന്നുണ്ട്. ഉമ്മ മാത്രമാണ് ആ പിന്നെ ആ വീട്ടിലുള്ളത്. ആകെയുള്ള മകളായ ഉമ്മുക്കുലുസു കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ ഒറ്റയ്ക്കാവുകയാണ് ആ വീട്ടിൽ. മരണശേഷം ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയി. ആ ഒറ്റയ്ക്കാവുന്ന ചിത്രം, ആ മകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ചുറ്റുവട്ടവും മകളെ സ്നേഹിച്ചിരുന്ന കുറിഞ്ഞുപൂച്ചയും ഒക്കെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നത്, കാറ്റുപോലും ആ ദുഃഖത്തിൽ വീർപ്പടക്കുന്നത്. ഒടുവിൽ അന്ന് മഴ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ മകൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുമ്പോൾ വില്ലൊടിഞ്ഞു എന്ന് എപ്പോഴും പരാതി പറയാറുള്ള ആ പുള്ളിക്കുടയുണ്ട്. ആ പുള്ളിക്കുടയുള്ളൂ, വില്ലൊടിഞ്ഞ കുട അവൾക്കുള്ളൂ, മുഖുലുസിനുള്ളൂ. പക്ഷെ ആ കുടയെടുത്തിട്ട് ആ ഉമ്മ പള്ളിപ്പറമ്പിലേക്ക്, അവളെ പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് ആ പള്ളിപ്പറമ്പിലേക്ക് പാഞ്ഞു ചെന്ന് തൻ്റെ മകൾക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കുട കുഞ്ഞിൻ്റെ ശവമാടത്തിൽ ചൂടിയിട്ട് നിൽക്കുന്ന ഉമ്മയെ നമ്മളതിൽ കാണുന്നു. അപ്പോൾ അതിൽ കവി പറയുന്നുണ്ട് മകൾ മരിച്ചതിൻ്റെ ആ ദുഃഖം ഒരു തോരാമഴയായി പിന്നെ എന്നും എന്നും പെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്താണ്, അവിടെയാണ് കവിത അങ്ങനെ വല്ലാത്ത വൈകാരികമായി സ്പർശിക്കുന്ന റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയാണ് തോരാമഴ. അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പരിചയപ്പെട്ടു. ഉമ്മുക്കുലൂസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു ഉറ്റവാരൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. ഉമ്മുക്കുലൂസു മരിച്ചെന്ന രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു ഉറ്റവാരൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ് ലൈറ്റ് പായകൾ കൊണ്ടുപോയി വേലിക്കൽ പണ്ടവൾ നട്ടൂരു ചെമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ടുവന്നു ചിമ്മിനി കൊച്ചു വിളക്കിൻ്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു. ഉമ്മറക്കൽപ്പടിച്ചോട്ടി അവളഴിച്ചിട്ട ചെരിപ്പൊന്നുരുമ്മി നോക്കി പുള്ളിക്കുറിഞ്ഞി നിസംഗയായി പിന്നിലെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേറി തെക്കേ പുറത്തയൽ കോലിലാവാളുടെ ഇത്തിരി പിന്നിയ കുഞ്ഞുടുപ്പിൽ തട്ടി നോക്കി മരക്കൊമ്പിലേറി. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിൽക്കെ പെട്ടെന്നു വന്നു പെരുമഴ ഉമ്മയോ ചിക്കൻ നകത്തു തിരഞ്ഞു ചെന്നു ചിൽവില്ലൊടിഞ്ഞെന്നു ചിണുങ്ങിടാറുള്ളൊര പുള്ളിക്കുട ചെന്നെടുത്തു പാഞ്ഞു പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല. അപ്പോൾ നോക്കൂ, വളരെ അല്ലേ, എത്ര രസമായിട്ടാണ് ആ ഒരു വൈകാരികത നമ്മുടെ ഉള്ളിനെ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത്. മകൾ മരിച്ചതായ ദുഃഖത്തിൽ ആ ദുഃഖം മുഴുവൻ ഒരു തോരാമഴയായിട്ട് പെയ്തിറങ്ങുന്ന അനുഭവം, ഇതുപോലെ ഇങ്ങനെയാണ് റഫീഖ് അഹമ്മദ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാതൃമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു കവിതയുടെ കുറച്ച് വരികൾ കൂടി നമുക്ക് റഫീഖ് അഹമ്മദ് പരിചയപ്പെടാൻ വെറുതെ കേൾക്കാം. മരിച്ചു നോക്കുമ്പോൾ എന്നുള്ളൊരു കവിതയാണ്. അതിലെന്താണെങ്കിൽ ഇന്ന് സ്ത്രീ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ നിരന്തരമായിട്ട് ഈ സമൂഹം അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
അല്ലെ സ്ത്രീയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ്. ഇന്നും നമുക്കതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, സ്ത്രീ ഏതൊക്കെ തരത്തിൽ ഒരു ദൈവമില്ലാതെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത്. പിന്നെ ഇനി അവൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അവൾ മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും സ്ത്രീക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അവസാനം അവൾ എന്ത് ചെയ്യാണ്? അവൾക്ക് പുരുഷനായിത്തീരാനായിട്ട് ഇനി എന്താ ചെയ്യുക? അപ്പോൾ പുരുഷനായി തീരുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ഒരാശുപത്രിയുടെ ഒരു ക്യൂവിൽ, ഒരു ലൈനിൽ അവളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം സ്ത്രീയായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വയ്യ എന്നുള്ളതായൊരു സത്യം. അത് വളരെ ഇതുപോലെ തന്നെ നമുക്ക് അല്ലേ കാലികമായ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ അതേസമയം നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേർന്ന് അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. അദ്ദേഹത്തിൻ്റെ ഈ കവിത നമുക്കൊന്ന്, അനുകാലികമായൊരു കവിത, മരിച്ചു നോക്കുമ്പോൾ എന്നാണ് ആ കവിത. ഇനി ഞാൻ മരിച്ചേക്കാമെന്നവൾ വിചാരിച്ചു, ഇനി താൻ മരിച്ചേക്കാമെന്നവൾ വിചാരിച്ചു. അതിനായാദ്യം ചാടിച്ചത്തത് സമുദ്രത്തിൽ കടലാകട്ടെയൊട്ടും കനിവില്ലാതെ തിരക്കൈകളാൽ മലിച്ചിഴച്ചവളെ ബഹുദൂരം തട്ടിയും മറിച്ചിട്ടും കളിച്ചു ഉച്ചക്കലി കുഞ്ഞിനെ തരപ്പെട്ട മാതിരി വീണ്ടും വീണ്ടും. പിന്നീട് ചിതാഗ്നിയിൽ ചാടിയാണവൾ ചത്തു, തീജ്വാലയുടൽ വസ്ത്രമുടനപ്പിച്ച് കീറി അസ്ഥിയിൽ കത്തിക്കേറി പൊട്ടിച്ചു നക്കിത്തോർത്തി നിന്നാളി പുതിയതൊന്നെത്തുവാനത്യാർത്ഥിയിൽ. ഉടുക്കം വിഷം തിന്ന് മണ്ണിലേക്കവൾ ചെന്നു, ഭൂമിയും കൊടുത്തില്ല സാസ്ത്യമൊന്നുറങ്ങുവാൻ. പുഴുക്കൾ കടിച്ചുകാർന്നവളിൽ മേയാനെത്തി, വേരുകൾ വളഞ്ഞു കൂർത്തവളിൽ പ്രവേശിച്ചു, മുടിനാരുകൾ പോലും തിന്നുവാൻ ചിതലെത്തി. അങ്ങനെ ഗതികിട്ടാതെ ആത്മാവായി കിതച്ചെത്തി ചത്തുപോയവർക്കുള്ളൊരാശുപത്രി തൻ മുന്നിൽ, ലിംഗമാറ്റത്തിൻ ശസ്ത്രക്രിയക്കായി നിൽപ്പാണപ്പോൾ പെൺപ്രേതനിരയുടെ ഏറ്റവും ഒടുക്കത്തിൽ. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും സ്വസ്ഥത കെട്ടാത്ത സ്ത്രീത്വം അവസാനം ചത്തുപോയവർക്കുള്ളതായ ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായിട്ട് ക്യൂവിൽ നിൽക്കുന്ന പെൺപ്രേത നിരയുടെ ഏറ്റവും ഒടുവിൽ നിൽക്കേണ്ടി വരുന്ന സ്ത്രീയുടെ നിസ്സഹായത. ഇങ്ങനെ അധികമായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ മുഴുവൻ പ്രശ്നങ്ങളെയും വളരെ ശക്തമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു കവിയാണ് റഫീഖ് അഹമ്മദ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സവിശേഷത, അതായത് കവിതയിലെ അഴലും അഴകും പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ് റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ എന്നുള്ളത്. 2006 ഇറങ്ങിയ റഫീഖ് അഹമ്മദിനെ നമുക്ക് മറ്റൊരു വ്യൂ കൂടി, ഒരു കാഴ്ചപ്പാട് കൂടി പരിചയപ്പെടണം. കവി എന്നുള്ള നിലയിൽ നമ്മൾ പരിചയപ്പെട്ടു, ഇനി ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും റഫീഖ് അഹമ്മദിൻ്റെ ഗാനങ്ങൾ അവരുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ട്. പുതിയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണല്ലോ നിങ്ങൾ. അപ്പോൾ പുതിയ തലമുറയ്ക്കും ന്യൂജൻ തലമുറയ്ക്കും ഒക്കെ ഇഷ്ടം വരുന്ന തരത്തിൽ, നിങ്ങളുടെ ചുണ്ടിനെ ഏറ്റവും ഇണങ്ങുന്ന തരത്തിൽ, മനസ്സിനിണങ്ങുന്ന തരത്തിൽ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളൊരു കവി കൂടിയാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനരചന അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സിനിമാ ഗാനരചന രംഗത്തേക്ക് ഇറങ്ങണമെന്നുള്ളതായ ഒരു കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. 2006 അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പി ടി കുഞ്ഞഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു ഘർഷം എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടെഴുതാനായിട്ട് പി ടി കുഞ്ഞഹമ്മദ് റഫീഖ് അഹമ്മദിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് അദ്ദേഹം എഴുതിയ പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായി മെഴികളിലോർക്കെ എന്ന് തുടങ്ങുന്ന, അങ്ങനെ പറയുന്ന രീതിയിലല്ല കേട്ടോ പാട്ട് മനോഹരമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനരചന. ഇന്ന് ചലച്ചിത്രാനഗരംഗത്തെ ഒരു കിരീടധാരി എന്ന് വേണമെങ്കിൽ നമുക്ക് റഫീഖ് അഹമ്മദിനെ കുറിച്ച് പറയാം. ഏകദേശം 350-ൽ പരം 400 ഗാനങ്ങൾ അദ്ദേഹം മലയാളത്തിലെ സിനിമാ ലോകത്തിനായിട്ട് കാഴ്ചവെച്ചു. നമുക്ക് ഇഷ്ടപ്പെടുന്ള ഒരുപാട് പുതിയ പാട്ടുകൾ, കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും മൂളി വന്നു, നിലാമലരേ നിലാമലരേ പ്രഭാകിരണം വരാറായി. അല്ലെ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിലിത്തിരി നേരം വിരിക്കണേ, ഇതൊക്കെ കേട്ടിട്ടുള്ള കവിതകളാണ്, ഗാനങ്ങളാണ് അല്ലേ. ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ്.
മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. നിങ്ങൾക്ക് ഇഷ്ടമൊരു പാട്ടല്ലേ? പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ അല്ലേ? പെരുമഴക്കാലത്തിൽ പാട്ടുകളൊക്കെ റഫീഖ് അഹമ്മദിൻ്റെ പാട്ടുകളാണ്. വളരെ ശ്രദ്ധേയമായ, ശരിക്കൊരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ റഫീഖ് അഹമ്മദിനെ മലയാളം അംഗീകരിക്കുന്നത് വല്ലാതെ അംഗീകരിച്ചു തുടങ്ങിയത് പെരുമഴക്കാലത്തിൽ തൻ്റെ പാട്ടുകളാണ്. രാക്കിളി തൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം, ഇങ്ങനെ അല്ലേ പാട്ടറിയുന്നവളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പാടാം. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള റഫീഖ് അഹമ്മദിൻ്റെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു കവിത ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അല്ലേ ഒരു കവിയെ റഫീഖ് അഹമ്മദിലൂടെ മലയാളത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കിട്ടിയത്. എന്തായാലും അത്രയും ശ്രദ്ധേയനായൊരു കവിയുടെ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഒരു കവിത, കവിയെ ശരിക്കും സ്പർശിച്ചറിയത്തക്ക വിധത്തിൽ തന്നെ നമുക്ക് ആ കവിതയെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ കാലികമായൊരു വിഷയം, നേരത്തെ സ്ത്രീയുടെ പ്രശ്നത്തിൽ മരിച്ചു നോക്കുമ്പോൾ എന്നുള്ള കവിതയിൽ റഫീഖ് അഹമ്മദ് പറഞ്ഞതുപോലെ തന്നെ കാലികമായൊരു പ്രശ്നം തന്നെയാണ് അപ്പത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിലും റഫീഖ് അഹമ്മദ് കൈകാര്യം ചെയ്യുന്നത്. അതായത് വാർദ്ധക്യം, അനാഥമാകുന്നതായ വാർദ്ധക്യം, അതാണ് അമ്മത്തൊട്ടിലെ പ്രധാന വിഷയം. എന്തൊക്കെയാണ് നമുക്ക് ഈ കവിതയിൽ, കവിത വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങൾ? ഒന്ന്, മാനവ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ. മനുഷ്യബന്ധമെന്ന് പറയുമ്പോൾ എന്താ ഏറ്റവും വലിയ ബന്ധം? എന്താ? അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അച്ഛന് വരെ അവിടെ നിന്ന് അതിൻ്റെ സ്ഥാനം പിന്നെയുള്ളൂ. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പൊക്കിൾകുടി ബന്ധം അല്ലേ, മുലപ്പാൽ ബന്ധം. അമ്മയുടെ വയറ്റിൽ കിടന്ന് പിറന്ന് മുലപ്പാൽ കുടിച്ച് വളരുന്ന അല്ലെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അതിനേക്കാൾ വലിയൊരു മനുഷ്യബന്ധം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആ ബന്ധം വരെ ഇല്ലാതാകുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതകാലം, നമ്മുടെ മാനവ ജീവിതം, അത് ഈ കവിതയിലൊരു വലിയ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടുന്നുവെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയുണ്ട്? പണ്ടൊക്കെ എന്താണെങ്കിൽ നമുക്ക് കൂട്ടുകുടുംബമായിരുന്നു, അപ്പോൾ അതിൽ മുത്തച്ഛനുണ്ടാവും, മുത്തശ്ശി ഉണ്ടാവും. മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശയുടെ ഒക്കെ കഥകളും കാര്യങ്ങളും പാട്ടൊക്കെ കേട്ടിട്ടാണ് പുതിയൊരു തലമുറ വരിക. അപ്പോൾ അവർക്ക് ആ മൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, അറിവിനെ ഇങ്ങനെ തലമുറ തലമുറ കൈമാറി അല്ലേ, ഒ.എൻ.വി.യുടെ ഉപ്പിലൊക്കെ പറയുന്നത് പോലെ മുത്തശ്ശയിലെ ഉപ്പ് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു കുടുംബ സാഹചര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി എല്ലാവരും അണുകുടുംബങ്ങളാണല്ലോ, അപ്പോൾ ഒരുമിച്ചുള്ള ജീവിതമില്ല. അപ്പോൾ ഈ അണുകുടുംബങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവെങ്കിൽ, അണുകുടുംബങ്ങളിൽ ആർക്ക് സ്ഥാനമില്ല, വയസ്സായിട്ടുള്ള അച്ഛനമ്മയ്ക്ക് അണുകുടുംബത്തിൽ എന്ത് ചെയ്യാനാണ്? അപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്നത്തെ പുതുതലമുറയിലുണ്ട്. അത് റഫീഖ് അഹമ്മദ് കവിതയിൽ പറയും. പിന്നെ മറ്റൊന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഉപഭോഗ സംസ്കാരമാണ്. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്, ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു വസ്തുവാണ്. കാരണം അവരുടെ കാര്യങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും വേണം. പക്ഷെ വലുതായി അവരുടേതായിട്ടുള്ളൊരു ജീവിതം ആവുമ്പോൾ അച്ഛനും അമ്മയും എന്തായിട്ട് മാറി? ഉപയോഗം കഴിഞ്ഞൊരു വസ്തുവായിട്ട് മാറും. അപ്പോൾ ഉപയോഗം കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളിന്ന് എന്ത് ചെയ്യും? വലിച്ചെറിയും. അതാണല്ലോ അല്ലേ, പുറത്തത് ചെന്ന് അത് എന്തതിന് സംഭവിക്കുന്നു, അത് പുറം ലോകത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്ന് വരെ ചിന്തിക്കാതെയാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ വലിച്ചെറിയും. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മാറിയുണ്ട്. അപ്പോൾ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക, ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയും. പിന്നെ അതിനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് കിടക്കാനായിട്ട് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഒരു ഒരു അത്രയും ഒരു ക്ഷമയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപഭോഗ സംസ്കാരം, എന്തും ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കുന്നതായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത് എന്താ? മനുഷ്യബന്ധങ്ങളാണ്. മനുഷ്യബന്ധങ്ങളിൽ തന്നെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും തീർക്കാൻ കഴിയാത്ത മാതൃ പുത്രബന്ധങ്ങൾ ഒക്കെയാണെന്ന് ഇത്തരത്തിൽ ത്രോ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അമ്മത്തൊട്ടിലൂടെ നമുക്കറിയുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ഒരു വിഷയം കവി ഇവിടെ പറയുമ്പോൾ, ഇന്നത്തെ കാലം, വർത്തമാനകാലം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യാന്ത്രിക ജീവിതത്തിൻ്റെയും ഈ പറഞ്ഞ പോലെയുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെയും പുതിയ കണ്ടെത്തലുകളുടെയും അല്ലെങ്കിൽ ലോകം ഇങ്ങനെ വല്ലാതെ ചുരുങ്ങി വന്നതിൻ്റെയും ഓരോ വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ എല്ലാം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഉള്ള പരസ്പരമുള്ള ബന്ധങ്ങളില്ലാതെ, അപ്പോൾ പരസ്പരമില്ലാതെ നമുക്ക് എന്തില്ല? ഒരു ലോക ജീവിത അസാധ്യമാണ്.
അങ്ങനെയൊരു ലോകജീവിതത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ മൂല്യമെന്ന് കരുതുന്ന, വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന, നെഞ്ചോടെ അടുക്കി പിടിക്കുന്നതായ പലതും നമുക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന്. അപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്? നമ്മുടെ മാനവത്വം ഇല്ലാതാകുന്നുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സാംസ്കാരികമായൊരു മൂല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു മാനവിക മൂല്യമുണ്ട്, സാംസ്കാരിക മൂല്യമുണ്ട്. നമ്മുടെ മനുഷ്യബന്ധങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പറയുക. അപ്പോൾ ആ ഒരു സാംസ്കാരിക ലോപം അത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യത്വം ഇല്ലാതായി പോവാണ്. നമുക്ക് മനുഷ്യത്വത്തെക്കുറിച്ചുള്ളൊരു അതില്ലാതായി പോകുന്നുണ്ട്. സ്നേഹം ഇന്ന് അല്ലേ, കവികളിലും കാവ്യങ്ങളിലും സിനിമകളിലൊക്കെയാണ് സ്നേഹം കാണുന്നുള്ളൂ. സ്നേഹശൂന്യതയാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അതുപോലെ തൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തണമെന്നുള്ളൊരു സ്വാർത്ഥത, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സ്വന്തം അസ്ഥയിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു മാനവികതയുണ്ട്, അതൊന്നും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയാണോ ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ, ഇന്നത്തെ കാലഘട്ടം ഈ പുതിയ കാലം വരുത്തിയതായ ശോഷിപ്പുകൾ, ആ ശോഷിപ്പുകളൊക്കെ തന്നെ പലതരത്തിലും അമ്മത്തുട്ടിൽ എന്നുള്ള കവിതയിൽ കവി പറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ കവിതയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ? ഒന്ന്, മാനവ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നു. വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാം ഉപയോഗിക്കുകയും അതിനുശേഷം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ച് കവി ഇതിൽ സൂചിപ്പിക്കുന്നു. നാല്, കാലം സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ എല്ലാതരം മാറ്റങ്ങളെക്കുറിച്ചും, അനുകൂലമല്ല, നമുക്ക് യോജിക്കാൻ കഴിയാത്ത മാറ്റങ്ങളെക്കുറിച്ച് എല്ലാം കവി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ തൻ്റെ വൈകാരികമായൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കവിത ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിലൂടെ കേരളീയ സമൂഹത്തോട് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് കവിക്ക് ഇരട്ട കവിതയിലൂടെ സാധിക്കുന്നു എന്നുള്ളത് തന്നെ അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതയുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ശീർഷകത്തിൻ്റെ ഒരു പ്രത്യേകത, അതുകൂടി പറയുന്നത് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അമ്മ തൊട്ടിൽ അല്ലേ, എന്താ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഒരു അഭയകേന്ദ്രം. അത് സർക്കാർ വകയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ശിശുക്ഷേമ സമിതിയുടെ കീഴിലാണ് അമ്മത്തൊട്ടിലുകൾ. എല്ലാവിധ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് ഈ അമ്മത്തൊട്ടിൽ. അപ്പോൾ അനാഥ കുഞ്ഞുങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ അമ്മമാർ പ്രസവിക്കും, പക്ഷേ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആ അമ്മയ്ക്ക് സാഹചര്യങ്ങൾ കൊണ്ട് കഴിയുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്കൊരു തുടർ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യാം, ഈ അമ്മയ്ക്ക് അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി കിടത്താം. സർക്കാർ എവിടെ നിന്നാണ് ഈ കുട്ടിയെ വന്നത്, എന്താണെന്നുള്ളതെന്ന് അറിയില്ല. പിന്നെ ആ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ആരുടെയാണ്? സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടികളുടെ, എല്ലാ കുഞ്ഞുങ്ങളുടെയും, ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ഒരു സുരക്ഷ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നതായ ഒരു സംവിധാനം ഇന്ന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കവിതയിൽ എന്താ, അമ്മ തൊട്ടിലെന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. അമ്മ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ്, തൊട്ടിലും ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ് അല്ലേ. കുഞ്ഞിനെ താരാട്ടുപാട്ടി ഒട്ടുന്നു. അപ്പോൾ അമ്മയുടെ തൊട്ടിലാണ് അമ്മ തൊട്ടിൽ, അമ്മയ്ക്ക് കുഞ്ഞിനെ കിടത്താനുള്ള തൊട്ടിലാണ് അത്. പക്ഷേ ഇവിടെ ആരെയാണ് തൊട്ടിൽ കിടത്തുന്നത്? ഉപേക്ഷിക്കപ്പെടുന്നത്, അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞിനെയാണ്. പക്ഷേ ഇവിടെ അമ്മത്തൊട്ടിലിൽ, റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്നത് കുഞ്ഞല്ല, മറിച്ച് ആരാണ്? അമ്മയാണ് എന്നുള്ളതാണ്. അവിടെ അമ്മ, തൊട്ടിൽ എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കുന്നതാണ് അമ്മ തൊട്ടിൽ, അമ്മ തൊട്ടിൽ. നമ്മളൊക്കെ ഇങ്ങനെ അമ്മ തൊട്ടിൽ കിടത്തി നമ്മളൊക്കെ താരാട്ടുപാട്ടി പാടി ഇങ്ങനെ ഉറക്കിയിട്ടുള്ളതല്ലേ. എല്ലാവരും തൊട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ പാടി ഉറങ്ങിയിട്ടുണ്ടാവും, ബസ്സായിട്ട് ഇങ്ങനെ ആടിയിട്ട് അല്ലേ. ഉറക്കില്ലാത്ത ആ താരാട്ട് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെ നമ്മുടെ അമ്മമാർ താരാട്ടുപാടി അമ്മത്തൊട്ടിൽ കിടന്നവരാണ്. അപ്പോൾ അമ്മത്തൊട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഒരു ചിത്രമാണ് നമുക്ക് അമ്മത്തൊട്ടിലൂടെ വരുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ കവിതയിൽ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത് മകൻ അമ്മയെ ഉപേക്ഷിക്കപ്പെടുന്ന തൊട്ടിലായിട്ട് മാറുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ആ വൈകാരികതയുടെ ആശയവുമായിട്ട് വല്ലാത്തൊരു ഘർഷണം അല്ലേ, വല്ലാത്തൊരു ഒരസൽ ഈ കവിതയുടെ ആശയവും ശീർഷകവും തമ്മിലുണ്ട്. അതാണ് ഈ കവിതയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. കവിതയുടെ ആശയവും ശീർഷകവും തമ്മിലുണ്ടാകുന്നതായ ആ ഘർഷണം, അതിൽ നിന്നുണ്ടാകുന്ന തീ യഥാർത്ഥത്തിൽ ഈ കവിത വായിക്കുന്നതിലൂടെ നമ്മുടെ നെഞ്ചിലാകെ ആളിപ്പണരും. പിന്നെ എന്തിനാ പിന്നെ മക്കളോടത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണല്ലോ നാളെ
ഒരു പക്ഷേ അമ്മയോ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വലുതായി നിങ്ങളുടേതായിട്ടുള്ള ജീവിതമൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ ഇതുപോലെ പ്രായമായിട്ട് വരുമ്പോൾ അല്ലെ ആ അച്ഛനമ്മയെ ഏത് തരത്തിലാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളതായൊരു ബോധം അല്ലെ അത് ചിലപ്പോൾ ഇങ്ങനെ ആവും. അന്ന് 10-ാം ക്ലാസ്സിൽ റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത പഠിച്ചിട്ടുണ്ട് അമ്മത്തൊട്ടിൽ. അന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരിക്കലും അമ്മ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല, ഒരിക്കലും നമ്മുടെ അമ്മയോ അച്ഛനെയോ ഒരു ഉപേക്ഷിക്കപ്പെടുന്നൊരു വസ്തുവായിട്ട് മാറരുത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നതാണ് വൃദ്ധസദനങ്ങളും മറ്റ് അനാഥ മന്ദിരങ്ങളും ഒക്കെ അമ്മമാരാലും അച്ഛന്മാരാലും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒരുപക്ഷെ നമ്മളാൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ഒരുപക്ഷെ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഈ കവിത നിങ്ങൾക്ക് ഒരു വഴികാട്ടിയാവും. അന്ന് ചെറിയൊരു ഒരു മനസ്സിലൊരു പോറൽ, അത് ഈ ഒരു പോറൽ അല്ലെങ്കിൽ ഞാൻ മഷി നേരത്തെ പറഞ്ഞില്ലേ കവിത നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നെഞ്ചിൽ ഒരു കത്തുന്ന തീയായിട്ട് അത് അനുഭവപ്പെടുന്നു എന്നുള്ളത്, അത് എന്തുകൊണ്ടാണെങ്കിൽ ഈ ശീർഷകവും കവിതയുടെ ആശയവും തമ്മിലുള്ളതായൊരു വല്ലാത്തൊരു സംഘർഷണമുണ്ട് അല്ലെ. രണ്ട് വസ്തുക്കൾ തമ്മിലിങ്ങനെ കൂട്ടി ഒരസമ്പടലെ തീയുണ്ടാവണത്, ഇവിടെ ഒരസപ്പെടുന്നത് എന്തൊക്കെയാണ്, ആ ഈ കവിതയുടെ ശീർഷകവും കവിതയുടെ ആശയവും തമ്മിലുണ്ടാകുന്ന ആകർഷണത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലാകെ എന്ത് ചെയ്യുന്നു, ഒരു തീ ആളിപ്പടരും എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗം കഴിഞ്ഞ് എറിഞ്ഞു കളയുന്ന ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഈ കവിതയിൽ ആ ഒരു ജന്മസുകൃതമായ മാതൃത്വവും പിതൃത്വവും. ജന്മസുകൃതം എന്ന് തന്നെ പറയും, ജന്മസുകൃതമായ മാതൃത്വവും പിതൃത്വവും എന്ത് സംഭവിക്കുന്നു, ഉപയോഗം കഴിഞ്ഞ് എറിഞ്ഞു കളയുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. ഈ സംസ്കാരത്തെ സൗമ്യമായിട്ട് കവി ചോദ്യം ചെയ്യുന്നു. കവിതയിൽ കവി ഒരു ആക്രോശവും നടത്തുന്നില്ല, ഒരു ചീത്ത പറച്ചിലുമില്ല, ഒന്നുമില്ല, വളരെ സൗമ്യമായിട്ട് ഈ വിഷയത്തെ മലയാളികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വളരെ സൗമ്യമായി ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യില്ല തന്നെ പലതരത്തിലുണ്ടല്ലോ അല്ലേ, അല്ലേ, അപ്പോൾ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാം, അല്ലാത്ത രീതിയിലും ചോദ്യം ചെയ്യാം. കവി ഈ ഒരു വലിയ വിഷയത്തെ വളരെ സൗമ്യമായി കാവ്യഭാഷയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നെഞ്ചിൽ പടർത്തുന്ന തീയായിട്ട് കവി ചോദ്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സൗമ്യമായിട്ടാണ് ഈ കവിത ചോദ്യം ചെയ്യുന്നതെങ്കിലും കവിത സമൂഹ മനസ്സിൽ ഒരു കലാപമായി വളരും. ആ സമൂഹം എന്നുദ്ദേശിക്കുന്നത് നിങ്ങളടങ്ങുന്ന പുതിയ തലമുറയാണ്. പുതിയ തലമുറയുടെ മനസ്സിൽ എന്തായിട്ട് മാറണത്, ഈ കവിത ഒരു കലാപമായി മാറണം. കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ നിങ്ങൾ അവസാനം തീരുമാനിക്കുമെന്ന്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയെയും പൊന്നുപോലെ സംരക്ഷിക്കും, ഒരിക്കലും അമ്മത്തൊട്ടിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു മകനോ മകളോ ആയിട്ട് ഞാൻ മാറില്ല എന്നുള്ള അല്ലെ, അതാണ് ഈ കവിതയുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു കലാപം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടാവേണ്ടതായ ഒരു പരിണിതി. അപ്പോൾ അത് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കവിക്കും നിങ്ങളെ ഈ കവിത പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഉണ്ടാവും. നമുക്കിനി കവിതയിലേക്ക് അടുത്ത എപ്പിസോഡിൽ കവിതയിലേക്ക് കടക്കാം. അതുവരെ നമസ്കാരം.